വെൽക്കം ടു ജാസി കുസീൻ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ മധുരമുള്ള പുട്ടാണ്. ഇതിൽ നമ്മൾ റാഗി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റാഗി പുട്ട് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. പുട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് റാഗി പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. റാഗിപ്പൊടിയെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റാഗിപ്പൊടിയെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ പുട്ടിനെ നനയ്ക്കുന്ന പോലെ തന്നെ കയ്യിൽ കുറേശ്ശെ വെള്ളം എടുത്ത് ഒന്ന് കുടഞ്ഞു കൊടുത്ത് നന്നായിട്ട് നനച്ചെടുക്കാം. മാവെല്ലാം പാകത്തിന് നനഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പുട്ടിൻ്റെ മാവെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇതേപോലത്തെ പുട്ടുകുറ്റിയിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. വേവിച്ചെടുത്ത പുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ ബാക്കിയിരിക്കുന്ന മാവും പുട്ടുകുറ്റിയിലാക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയൊരു ഫോർക്ക് ഉപയോഗിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പുട്ടെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്സും റേസിൻസും ചേർത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം കുറച്ച് പീനട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റാഗി പുട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നേരത്തെ മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ്. ഏകദേശം 1/2 കപ്പോളം ശർക്കരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയെല്ലാം പുട്ടിൽ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലാക്കി ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നിറയെ ഗുണങ്ങളുള്ള റാഗി ചേർത്തുണ്ടാക്കിയ മധുരമുള്ള പുട്ട് ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ പുട്ടിൽ കുറച്ച് മധുരവും നട്ട്സും റേസിൻസ് ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള റാഗി പുട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യം ആരും മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു.